2023 സെപ്റ്റംബർ 10-ാം തീയതി ഈ ഞായറാഴ്ചയാണ് നമ്മൾ അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നത്. ഈ ഏകാദശി നാളിൽ 2 സിദ്ധയോഗങ്ങൾ രൂപം കൊള്ളുന്നു. അത് 1 രവി പുച്ഛയോഗവും 2-ാമത്തേത് സർവാർത്ഥ സിദ്ധിയോഗവുമാണ് വരുന്നത്. ഹരേ കൃഷ്ണ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അജ ഏകാദശിയെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ഏകാദശിയിൽ വ്രതം എങ്ങനെ ആചരിക്കണമെന്നും ഇതിൻ്റെ തീയതി, ശുഭ സമയം, ഇതിൻ്റെ പ്രാധാന്യം, 2 സിദ്ധിയോഗങ്ങളുടെ ടൈമിംഗ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഓക്കെ. അജ ഏകാദശി 2023 ഭാദ്രപദ മാസത്തിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് അജ ഏകാദശി വ്രതം നമ്മൾ ആചരിക്കുന്നത്. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും വൈകുണ്ഠം പ്രാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം മഹാവിഷ്ണുവിനുള്ള സമർപ്പണമായി കണക്കാക്കപ്പെടുന്നു. ഇതോടൊപ്പം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പുണ്യം അശ്വമേധയാഗത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷത്തെ അജ ഏകാദശിയെ ആരാധിക്കാൻ പറ്റിയ സമയവും രൂപപ്പെടാൻ പോകുന്ന ഐശ്വര്യമുള്ള 2 യോഗവും നമുക്ക് എന്താണെന്നും അതിൻ്റെ ടൈമിംഗ് എന്തുവാണെന്നും അറിയാം. അപ്പോൾ ഏകാദശി നാളിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാ റൂമുള്ളവർ പൂജാ റൂം ക്ലീൻ ചെയ്ത് ഭഗവാൻ്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. തുളസിമാതയുടെ മുമ്പിലും ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭഗവത്ഗീത വായിക്കാം, നാരായണീയം, പിന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ചൊല്ലാം, ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാം, ഓ നമോ ഭഗവതേ വാസുദേവായ, എന്തോ നിങ്ങൾക്കറിയാവുന്ന എന്തോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ഭക്ഷണങ്ങൾ ക്രമീകരിക്കണം. ഓക്കെ. പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർജ്ജലം വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ. എല്ലാം നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് സന്ദർശിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഭാദ്രപദ കൃഷ്ണ ഏകാദശി തിഥി സെപ്റ്റംബർ 9 വൈകുന്നേരം 7:17 ആരംഭിച്ച് സെപ്റ്റംബർ 10-ാം തീയതി രാത്രി 9:28 അവസാനിക്കുന്നത്. അപ്പോൾ ഉദയസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 10 അജ ഏകാദശി വ്രതം നമ്മൾ നോക്കേണ്ടത്. പൂജാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ ഏകാദശി ദിനത്തിൽ രാവിലെ 7:37 മുതൽ പൂജാതി കർമ്മങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുകയും 12:18 വരെ നിങ്ങൾക്കത് തുടരുകയും ചെയ്യാവുന്നതാണ്. ഇനി ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രസൻസ് നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയമാണ്. അത് എന്നാണെന്ന് വെച്ചാൽ 10-ാം തീയതി ഞായറാഴ്ച 2:58 ഹരിവാസര സമയം ആരംഭിക്കുകയും പിന്നെ 11-ാം തീയതി തിങ്കളാഴ്ച രാവിലെ വെളുപ്പിന് 2:58 ഹരിവാസരം അവസാനിക്കുകയും ചെയ്യുന്നു. പാരണസമയം സെപ്റ്റംബർ 11 രാവിലെ 6:04 മുതൽ രാവിലെ 8:33 വരെയാണ് പാരണസമയം ഉള്ളത്. പാരണസമയത്ത് നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. ആ സമയം നിങ്ങൾക്ക് തുളസി ജലം നിങ്ങൾക്ക് കുടിച്ച് നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അരിയാഹാരം എന്തെങ്കിലും കഴിക്കാം. അരിയാഹാരം റെഡിയായില്ലെങ്കിൽ 2-3 അരി നിങ്ങളുടെ വായിൽ ഇട്ടാലും മതിയാവും. ഓക്കെ. ഇനി രവി പുച്ഛയോഗം. ഏകാദശി ദിനത്തിൽ വൈകിട്ട് 5-6 ആരംഭിക്കുന്ന രവി പുച്ഛയോഗം പിറ്റേന്ന് രാവിലെ 6:04 വരെ തുടരുന്നുണ്ട്. ഈ യോഗത്തിൽ ഏതെങ്കിലും പുതിയ ജോലി ആരംഭിക്കുന്നതിന് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇതോടൊപ്പം രവി പുച്ഛയോഗത്തിൽ സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കളും വാങ്ങുന്നത് വളരെ ശുഭകരമായി അറിയപ്പെടുന്നു.
ഏകാദശി ദിനത്തിൽ വൈകുന്നേരം 5-6 മുതൽ ആരംഭിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗം സെപ്റ്റംബർ 11 രാവിലെ 6-4 വരെയാണ് സമാപിക്കുന്നത്. ഈ പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ശുഭമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഈ സർവാർത്ഥ സിദ്ധിയോഗം പ്രത്യേക സമയങ്ങളിൽ വരുന്ന പ്രത്യേക രാശികൾ ചേർന്നാണ് സർവാർത്ഥ സിദ്ധിയോഗം രൂപപ്പെടുന്നത്. ഇത് നല്ല ശുഭകരമായ ഒരു സമയമാണ്. അജ ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം എന്തുവാണെന്ന് നോക്കാം. അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഒരാൾ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തിൽ നിന്നും മോചിതനാകുകയും വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സ്ഥാനം കണ്ടെത്തുകയും ചെയ്യുന്നു. എല്ലാവരും ഏകാദശി കഥ കേൾക്കേണ്ടതാണ്. അപ്പോൾ അത് ഏകാദശി കഥ എന്തുവാണെന്ന് നോക്കാം. ഏകാദശിയുടെ മഹത്വം ശ്രദ്ധയോടെ കേൾക്കുക. പുരാണകാലത്ത് ശ്രീരാമൻ്റെ വംശപരമ്പരയിൽ അയോധ്യ നഗരത്തിൽ ഹരിചന്ദ്ര എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. സത്യസന്ധതയ്ക്ക് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. ഒരിക്കൽ ദേവന്മാർ അവനെ പരീക്ഷിക്കുവാൻ പദ്ധതിയിട്ടു. വിശ്വാമിത്രമുനിക്ക് തൻ്റെ രാജ്യം ദാനം ചെയ്തതായി രാജാവ് സ്വപ്നത്തിൽ കണ്ടു. രാവിലെ വിശ്വാമിത്രൻ യഥാർത്ഥത്തിൽ അവൻ്റെ വാതിക്കൽ വന്നു പറഞ്ഞു, നിങ്ങൾ ഒരു സ്വപ്നത്തിൽ എനിക്ക് നിങ്ങളുടെ രാജ്യം ദാനം ചെയ്തു എന്ന്. അങ്ങനെ സത്യപ്രതിജ്ഞയെ തുടർന്ന് രാജാവ് രാജ്യം മുഴുവൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു. ദാനധർമ്മങ്ങൾക്കായി ഹരിചന്ദ്ര രാജാവിനെ തൻ്റെ മുൻജന്മത്തിലെ കർമ്മബലം കാരണം സ്വന്തം ഭാര്യയെയും മകനെയും തന്നെയും വിൽക്കേണ്ടി വന്നു. ശ്മശാന സ്ഥലത്ത് ആളുകളുടെ ശവസംസ്കാരത്തിൻ്റെ ജോലികൾ ചെയ്തിരുന്ന ഒരു ചണ്ഡാലനാണ് ഹരിചന്ദ്രനെ വാങ്ങിയത്. അങ്ങനെ അദ്ദേഹം ചണ്ഡാലൻ്റെ അടിമയായി ജോലി ചെയ്തു. പക്ഷേ ഈ ആക്ഷേപകരമായ ജോലിയിൽ പോലും അദ്ദേഹം സത്യം ഉപേക്ഷിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയപ്പോൾ തൻ്റെ നീചമായ പ്രവൃത്തിയിൽ നിന്ന് ഒരു മോചനം നേടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഈ നീചകർമ്മത്തിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം മുഴുകിയിരുന്നു. ഒരു ദിവസം ഗൗതമ ഋഷി തൻ്റെ അടുക്കൽ എത്തണമെന്ന ആകുലതയിൽ ഇരിക്കുകയായിരുന്നു. ഗൗതമ മഹർഷി അവിടെ എത്തുകയും ഹരിചന്ദ്ര രാജാവിൻ്റെ ദുഃഖകഥ കേട്ട് വളരെ ദുഃഖിതനായി രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഭാദ്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ പേര് അജ ഏകാദശി എന്നാണ്. നിങ്ങൾ ആ ഏകാദശി ദിനത്തിൽ ക്രമാനുകൃതമായി ഉപവസിക്കുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും ചെയ്യുക. ഇതോടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്ന് ഗൗതമ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഗൗതമ മഹർഷി അവിടെ നിന്നും അപ്രത്യക്ഷനാകുകയും ഹരിചന്ദ്രൻ ഈ അജ ഏകാദശി വ്രതം നോക്കുകയും രാത്രി ജാഗ്രതയും പാലിച്ചു. ഈ വ്രതത്തിൻ്റെ ഫലത്തോടെ രാജാവിൻ്റെ എല്ലാ പാപങ്ങളും നശിക്കുകയും ആ സമയം സ്വർഗത്തിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിക്കുവാനും തുടങ്ങി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേഷ്, ദേവേന്ദ്രമാർ തുടങ്ങിയ ദേവന്മാരെ കണ്ടു. മരിച്ചുപോയ തൻ്റെ മകൻ ജീവനോടെ ഇരിക്കുകയും ഭാര്യ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നതായും അദ്ദേഹം കണ്ടു. വൃത്താനുഷ്ഠാനത്തിൻ്റെ ഫലത്തോടെ രാജാവ് തൻ്റെ രാജ്യം വീണ്ടെടുത്തു. സത്യത്തിൽ രാജാവിനെ പരീക്ഷിക്കാനാണ് ഈ മുനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടി. എന്നാൽ അജ ഏകാദശിയിലെ വൃത്താനുഷ്ഠാനത്തിൻ്റെ ഫലം മൂലം മഹർഷി സൃഷ്ടിച്ച എല്ലാ ഭ്രമവും അവസാനിച്ചു. ഒടുവിൽ ഹരിചന്ദ്രൻ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്തു. അങ്ങനെ ഈ വ്രതം പതിവായി അനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ചെയ്യുന്നവർ അവരുടെ എല്ലാ പാപങ്ങളും നശിക്കുകയും അവസാനം സ്വർഗം നേടുകയും ചെയ്യുന്നു. ഈ ഏകാദശി വ്രതത്തിൻ്റെ കഥ ശ്രവിച്ചാൽ മാത്രമേ അശ്വമേധയാഗത്തിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ജയ് ശ്രീ ഹരി. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പഴയ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.